സ്പൈഡർമാൻ നോവേ ഹോം ഡിസംബർ 17-ാം തീയതി വേൾഡ് വൈഡ് ആയി റിലീസാകാൻ പോവുകയാണ്. പല വേർഷനിലുള്ള സ്പൈഡർമാനെ കൃത്യമായി കാണിച്ചുകൊണ്ട് സ്പൈഡർവേഴ്സിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയൊരു അടിത്തറ തന്നെയാണ് സ്പൈഡർമാൻ നോവേ ഹോം എന്നുള്ള കാര്യം. ഒരു 90% കൺഫേംഡ് ആണ്. കോമിക്സിലാണെങ്കിൽ പോലും ആയിരക്കണക്കിന് സ്പൈഡർമാൻ വേർഷൻസിനെ നമുക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിൽ വളരെയധികം മികച്ചു നിൽക്കുന്നതും എന്റെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റുമായിട്ടുള്ള 5 സ്പൈഡർമാൻ വേർഷൻസിനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ടോപ്പ് 5-ൽ നമ്മൾ 5-ാമതായി കാണാൻ പോകുന്ന വളരെയധികം മികച്ചതായിട്ടുള്ള ഒരു സ്പൈഡർമാൻ വേർഷൻ തന്നെയാണ് സ്പൈഡർമാൻ ഇന്ത്യ അഥവാ പവിത്ര പ്രഭാകർ. ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സ്പൈഡർവേഴ്സിൽ കാണുന്ന പോലെ ഒരു ആൾട്ടർനേറ്റീവ് എർത്തിലുള്ള ഒരു സ്പൈഡർമാൻ വേർഷനാണ് സ്പൈഡർമാൻ ഇന്ത്യ. മാർവൽ കോമിക്സും ഗോതം പബ്ലിക്കേഷൻസും ഒന്നായി ചേർന്നുകൊണ്ട് 2004-ലാണ് ഈ ഒരു ക്യാരക്ടറിനെ പുറത്തിറക്കിയിട്ടുള്ളത്. ഒറിജിൻ എല്ലാം തന്നെ ഏകദേശം സിമിലാരിറ്റി ഉള്ളതാണെങ്കിൽ തന്നെ പവിത്ര പ്രഭാകർ എന്നുള്ള പോലെയൊക്കെ തന്നെ ക്യാരക്ടേഴ്സിന്റെ പേരിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഉദാഹരണമായി മേരി ജെയിൻ മീര ജെയിൻ ആകുന്നു, ആന്റിമേ ആന്റി മായയാകുന്നു, അങ്കിൾ ബെൻ അങ്കിൾ ഭീം ആകുന്നു തുടങ്ങിയവയാണ് അവയെല്ലാം. നോർമൻ ഓസ്ബോണിന്റെ ഇന്ത്യൻ വെർഷൻ ആയിട്ടുള്ള നളീം ഒബ്രോയ് എന്ന് പറയപ്പെടുന്ന ക്യാരക്ടറാണ് ഈ ഒരു സീരീസിൽ മെയിൻ വില്ലനായി വരുന്നത്. സാധാരണ സ്പൈഡർമാൻ സീരീസുകളിൽ ടെക്നോളജിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെങ്കിൽ ഇന്ത്യൻ വെർഷൻ ഓഫ് സ്പൈഡർമാനിൽ മാജിക്കിന് ഊന്നൽ നൽകിയാണ് മുന്നോട്ട് പോകുന്നത്. ഉദാഹരണമായി ഒരു സന്യാസിയുടെ തപശക്തിയിൽ നിന്ന് ലഭിക്കുന്ന ശക്തി മൂലമാണ് പവിത്ര പ്രഭാകർ സ്പൈഡർമാനായി മാറുന്നത്. അതുപോലെ തന്നെ നളീം ഒബ്രോയ് തന്റെ ദുർമന്ത്രവാദത്തിലൂടെയാണ് ശക്തി ആർജിച്ചെടുക്കുന്നത് എന്നുള്ള കാര്യവും മെൻഷൻ ചെയ്തിട്ടുണ്ട്. വളരെയേറെ പക്കയായിട്ടുള്ള ഒരു കോമിക്കൽ ക്യാരക്ടർ തന്നെയാണ് സ്പൈഡർമാൻ ഇന്ത്യ. ഈ ഒരു ക്യാരക്ടറിനേക്കാൾ മികച്ചതായിട്ടുള്ള ഒരുപാട് സ്പൈഡർമാൻ വേർഷൻസിനെ നമുക്ക് കൃത്യമായിട്ട് കോമിക്സിൽ കാണുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ തന്നെ ഇന്ത്യൻ വെർഷനിലുള്ള സ്പൈഡർമാൻ ആണിത് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിൽ 5-ാം സ്ഥാനത്തിന് 100% അർഹതയുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് സ്പൈഡർമാൻ ഇന്ത്യ. ടോപ്പ് 5-ൽ നമ്മൾ 4-ാമതായി കാണാൻ പോകുന്ന വളരെയധികം വ്യത്യസ്തവും ബെസ്റ്റുമായിട്ടുള്ള ഒരു സ്പൈഡർമാൻ വെർഷൻ തന്നെയാണ് സ്പൈഡർമാൻ 2099. പേര് പോലെ തന്നെ ഫ്യൂച്ചറിൽ നിന്ന് വരുന്ന ഒരു സ്പൈഡർമാൻ വെർഷൻ തന്നെയാണ് സ്പൈഡർമാൻ 2099. ഇയർ 9-8-ലാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. മാർവൽ ഏജ് ഇഷ്യൂ 14-ലൂടെ ആദ്യമായി മാർവൽ കോമിക്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഈ ഒരു ക്യാരക്ടർ പിന്നീട് മികച്ച ഒരു സ്പൈഡർമാൻ വേർഷനായി മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പീറ്റർ പാർക്കർ വേർഷൻ ഓഫ് സ്പൈഡർമാന്റെ പവേഴ്സ് 2099-ൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുവാൻ ഒരു കമ്പനി ശ്രമിക്കുകയും അതേ തുടർന്നുണ്ടാകുന്ന പരീക്ഷണങ്ങൾക്കൊടുവിൽ വളരെ യാദൃശ്ചികമായി ഗെൽ ഗൊഹോറ എന്ന സയന്റിസ്റ്റിന് സ്പൈഡർമാന്റെ പവേഴ്സ് ലഭിക്കുകയും തുടർന്ന് ഈ ഒരു ക്യാരക്ടർ പിന്നീട് സ്പൈഡർമാൻ 2099 ആയി മാറുകയും ചെയ്യുന്നു. ഈ ഒരു ക്യാരക്ടറിനെ തന്നെയാണ് നമുക്ക് സ്പൈഡർമാൻ ഇൻടു ദി സ്പൈഡർവേഴ്സ് മൂവിയുടെ ക്ലൈമാക്സിൽ കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും വളരെയധികം ബെസ്റ്റ് ആയിട്ടുള്ള സ്പൈഡർമാൻ 2099 തന്നെയാണ് നമ്മുടെ ഈ ലിസ്റ്റ് 4-ാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത്. ടോപ്പ് 5-ൽ നമ്മൾ 3-ാമതായി കാണാൻ പോകുന്ന സ്പൈഡർമാന്റെ മറ്റൊരു വെർഷനാണ് സ്പൈഡർ ഗ്വൻ. സ്പൈഡർമാൻ ഇൻടു ദി സ്പൈഡർവേഴ്സ് മൂവി കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം സ്പൈഡർ ഗ്വനിന്റെ ഒറിജിൻ. ഇയർ 65-ൽ റേഡിയോ ആക്റ്റീവ് സ്പൈഡർ പീറ്റർ പാർക്കറിന് പകരമായി ഗ്വൻ സ്റ്റേസിനെയാണ് കടിക്കുന്നത്. തന്മൂലം സൂപ്പർ പവേഴ്സുകൾ ലഭിക്കുന്ന ഗ്വൻ സ്റ്റേസി പിന്നീട് സ്പൈഡർ ഗ്വനായി മാറുകയും തന്റെ കഴിവുകൾ ഉപയോഗിച്ച് മ്യൂസിക് ബാൻഡിൽ ചേരുന്നതിനോടൊപ്പം തന്നെ തന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം തനിക്ക് ലഭിച്ചിട്ടുള്ള സൂപ്പർ പവേഴ്സ് ഉപയോഗിക്കുകയും ചെയ്തു. ഈ ഒരു ടൈമിൽ റേഡിയോ ആക്റ്റീവ് സ്പൈഡർ കടിക്കാതിരുന്ന പീറ്റർ പാർക്കർ എല്ലാവർക്കും ഇടയിൽ ഒരു കോമാളിയായി മാറുകയും തന്റെ ഉള്ളിലെ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് മൂലം തന്റെ ഇൻസുലിൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സിറം ഉണ്ടാക്കി ആ ഒരു യൂണിവേഴ്സിലെ ലിസാർഡായി മാറുകയും ചെയ്യുന്നു. പിന്നീട് സ്പൈഡർ ഗ്വനുമായി നടത്തുന്ന ഫൈറ്റിനൊടുവിലായി പീറ്റർ പാർക്കർ മരിക്കുകയും അതേ തുടർന്ന് സ്പൈഡർ ഗ്വൻ തന്റെ പവേഴ്സ് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സ്പൈഡർമാന്റെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് സ്പൈഡർ ഗ്വൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലിസ്റ്റിലെ 3-ാം സ്ഥാനത്തിന് സ്പൈഡർ ഗ്വനിന് തന്നെയാണ് അർഹതയുള്ളത്. നമ്മുടെ ഈ പട്ടികയിൽ നമ്മൾ 2-ാമതായി കാണാൻ പോകുന്ന സ്പൈഡർമാന്റെ വളരെയധികം മികച്ച ഒരു വേർഷൻ തന്നെയാണ് മൈൽസ് മൊറാൽസ്. ഈ ഒരു ക്യാരക്ടറിന്റെ ഒറിജിനെ പറ്റി തന്നെയാണ് സ്പൈഡർമാൻ ഇൻടു ദി സ്പൈഡർവേഴ്സ് മൂവിൽ കൃത്യമായിട്ടും എടുത്തു കാണിച്ചിരിക്കുന്നത്. മാർവൽ കോമിക്സിന്റെ അൾട്ടിമേറ്റ് എർത്ത് എന്നറിയപ്പെടുന്ന എർത്ത് 1610-ൽ നിന്ന് വരുന്ന ഈ ഒരു ക്യാരക്ടർ എക്കാലത്തെ മികച്ച സ്പൈഡർമാൻ വെർഷൻസിൽ ഒന്ന് തന്നെയാണ്. വളരെ അവിചാരിതമായി റേഡിയോ ആക്റ്റീവ് സ്പൈഡറിന്റെ കടിയേൽക്കുന്ന മൈൽസ് മൊറാൽസിന്റെ നോർമൽ സ്പൈഡർമാനിൽ നിന്ന് വ്യത്യസ്തമായി ഇൻവിസിബിൾ ആകാനും അതോടൊപ്പം കയ്യിൽ നിന്ന് ഇലക്ട്രിക് ഷോക്കുകൾ ഉണ്ടാക്കുവാനുള്ള പ്രത്യേക കഴിവുകളുമുണ്ട്. പ്രധാനമായിട്ടും അൾട്ടിമേറ്റ് എർത്തിലെ പീറ്റർ പാർക്കർ സ്പൈഡർമാന്റെ മരണത്തെ തുടർന്ന് സ്പൈഡർമാൻ മാന്റിൽ ഏറ്റെടുക്കുന്ന മൈൽസ് മൊറാൽസ് സ്പൈഡർവേഴ്സ് സ്റ്റോറി ലൈനിൽ വളരെ വലിയൊരു ലീഡ് റോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ക്യാരക്ടർ സീക്രട്ട് വാർസ് കോമിക്സിന്റെ ഇവന്റുകൾക്ക് ശേഷം അൾട്ടിമേറ്റ് എർത്തിന്റെ നാശത്തെ തുടർന്ന് മൈൽസ് മൊറാൽസ് പിന്നീട് എർത്ത് 616-ൽ തന്നെ തങ്ങുകയും ചെയ്യുന്നു. ഈ ഒരു ടൈമിൽ തന്നെയാണ് പീറ്റർ പാർക്കർ പാർക്കർ ഇൻഡസ്ട്രീസ് എന്ന വൻ കമ്പനിയുടെ ഓണർ ആയിരിക്കുന്നതും. എന്തായാലും ഈ ഇവന്റുകൾക്കെല്ലാം ശേഷം ന്യൂ അവഞ്ചേഴ്സിലെ ഒരു മെയിൻ മെമ്പറായി തന്നെ മൈൽസ് മൊറാൽസ് പിന്നീട് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലിസ്റ്റിലെ 2-ാം സ്ഥാനത്തിന് വളരെയധികം അർഹതയുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് മൈൽസ് മൊറാൽസ് വേർഷൻ ഓഫ് സ്പൈഡർമാൻ. നമ്മുടെ ഈ ലിസ്റ്റിലെ 1-ാം സ്ഥാനത്തുള്ള സ്പൈഡർമാൻ വേർഷൻ നിങ്ങൾ എല്ലാവരും തന്നെ ഗസ് ചെയ്തിട്ടുണ്ടാകും, സാക്ഷാൽ പീറ്റർ പാർക്കർ വേർഷൻ ഓഫ് സ്പൈഡർമാൻ. ഈ ഒരു ക്യാരക്ടറിന്റെ ഒറിജിനെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയും
ഞാൻ പ്രത്യേകം ഒന്നും എടുത്തു പറയേണ്ടത് തന്നെ കാര്യങ്ങളില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഈ ഒരു ക്യാരക്ടറിന്റെ പൊട്ടൻഷ്യലിനെ പറ്റി. എന്തിനേറെ പറയുന്നു, ഇതിനു ശേഷം വന്നിട്ടുണ്ടായിരുന്ന എല്ലാ സ്പൈഡർമാൻ വെർഷൻസിന്റെയും ഒരു ബേസ് ആയിട്ട് തന്നെ നിലനിന്നിരുന്നത് പീറ്റർ പാർക്കറിന്റെ ഈ ഒരു സ്പൈഡർമാൻ വെർഷൻ തന്നെയാണ്. അത്രയധികം ഐക്കോണിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ എക്കാലത്തെ മികച്ച സൂപ്പർ ഹീറോസിൽ ഒരാളായി സ്പൈഡർമാൻ മാറുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. എന്റെ ചാനലിൽ നിന്നും പുറത്തു വരുന്ന വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പുതുതായി വരുത്തണമെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് കോമിക് മോജോയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ അനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നിരുന്നായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.